അമേരിക്കയിലെ ഇന്ത്യക്കാർ സംഘടിപ്പിക്കുന്ന മെഗാ പരിപാടിയായ ഹൗദി മോദിയുടെ പ്രൊമോ പുറത്തിറങ്ങി. ഈ പ്രൊമോ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായി കഴിഞ്ഞു. അനവധി ലൈക്കുകളും കമന്റുകളുമാണ് ഇതിനോടകം തന്നെ ഈ പ്രൊമോയ്ക്ക് ലഭിച്ചത്. മെഗാ പരിപാടിയിൽ രണ്ട് ലോക നേതാക്കൾ ഒരുമിച്ച് പങ്കെടുക്കുമെന്ന് ഉറപ്പായതോടെ ഹൗദി മോദി പരിപാടി ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഹൗദി മോദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നതോടെ മെഗാ പരിപാടിയുടെ വാർത്തകൾ വിദേശ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ട്രംപ് പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ US ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സംഗമവേദി കൂടിയായി ഈ മെഗാ പരിപാടി മാറും. ഈ മാസം 22 ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിലാണ് ഹൗദി മോദി മെഗാ പരിപാടി അരങ്ങേറുക. അമേരിക്ക സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനായി അമേരിക്കയിലെ ഇന്ത്യക്കാർ ഒരുങ്ങി കഴിഞ്ഞു. ചടങ്ങിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ മോദി അഭിസംബോധന ചെയ്യും. മാർപ്പാപ്പ കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു വിദേശ രാജ്യ നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണമായിരിക്കും ഇതെന്നാണ് ഹൗദി മോദി സംഘാടകരുടെ വിലയിരുത്തൽ. ജമ്മു കാശ്മീരിൽ 40 ദിവസത്തിലേറെയായി തുടരുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ച് നിരവധി US നിയമജ്ഞർ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ടെക്സാസ് പരിപാടിയിലെ ട്രംപിന്റെ സാന്നിധ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്ക നൽകുന്ന പിന്തുണയുടെ ശക്തമായ സൂചനയായിരിക്കും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന US തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്രംപിന്റെ വോട്ടർമാരായ 50,000-ലധികം ഇന്ത്യൻ അമേരിക്കക്കാരുടെ പങ്കാളിത്തം ഹൗദി മോദി പരിപാടിയിലുണ്ടായിരിക്കും. പ്രധാനമന്ത്രി മോദിയുടെ US സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ഇത് Washington DC ന്യൂയോർക്ക് നഗരത്തിലോ വെച്ചായിരിക്കും. ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ 50,000 ഇന്ത്യൻ അമേരിക്കക്കാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 8,000 പേർ രജിസ്ട്രേഷനായി കാത്തിരിക്കുന്നുമുണ്ട്. G20 G7 ഉച്ചകോടികൾക്ക് പിന്നാലെ ആഴ്ചകളുടെ ഇടവേളകൾക്കിടെ മോദിയും ട്രംപും പങ്കെടുക്കുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ഹൗദി മോദി. അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഹൗ ഡു യു ഡു എന്ന ഇംഗ്ലീഷ് അഭിവാദന വാക്യത്തെ ഹർസ്വമാക്കി ഹൗഡി എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിപാടിക്ക് ഹൗഡി മോദി എന്ന് പേര് നൽകിയിരിക്കുന്നത്. 2014 അധികാരമേറ്റതിന് ശേഷം പ്രധാനമന്ത്രി അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ഹൂസ്റ്റണിൽ നടക്കുന്നത്. 2014 ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിലും 2016 സിലിക്കൺ വാലിയിലുമാണ് നേരത്തെ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നടന്നത്. രണ്ട് പരിപാടിയിലും ഏകദേശം 20,000 പേരാണ് പങ്കെടുത്തത്. September 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി മോദി അമേരിക്കയിലെ മുൻനിര CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.